എന്തായാലും സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞ ശേഷം പല പല അദ്ദേഹത്തിൻ്റെ പല ഡയലോഗുകളും കോട്ട് ചെയ്ത് പല മാധ്യമങ്ങളിലും വാർത്തകൾ വന്നിരുന്നു ഇന്നത് ഇന്നതാണ് ഇപ്പം വിദേശ സർവകലാശാലകളുടെ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ നയം അതായത് സർക്കാരിൻ്റെ നയം ഇതാണ് എന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നിരുന്നു അതായത് കേരളത്തിൽ കാര്യമായ വിലവർദ്ധനവില്ല എന്ന് പറഞ്ഞിട്ട് കുത്തകോമ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്ന് പറഞ്ഞൊരു വാർത്ത വന്നൊരു സ്ക്രീൻഷോട്ട് ചെയ്ത് കേന്ദ്രത്തിൽ കാര്യമായ കേരളത്തിൽ കാര്യമായ വിലവർദ്ധനവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു അത് കുറച്ച് വൈറലായിരുന്നു സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് സാധനങ്ങൾ മേടിക്കുമ്പോൾ സാറിന് മനസ്സിലാകും കേരളത്തിൽ നല്ല രീതിയിൽ വിലവർദ്ധനവ് ഉണ്ട് എന്നുള്ള കാര്യം എന്തായാലും പിന്നെ കേന്ദ്രത്തിൻ്റെ ഇലക്ട്രൽ ബോണ്ടായിക്കൊള്ളട്ടെ കേരളത്തിൽ സപ്ലൈകോ ആയിക്കൊള്ളട്ടെ ഇവരൊക്കെ നമ്മുടെ ചെലവിന്മേലാണ് കഴിയുന്നത് എന്നുള്ള കാര്യം നമുക്ക് വെറുതെ എങ്കിലും ഓർക്കാം ഒരു വണ്ടിയൊക്കെ ഒരു പോലും എന്നെ ഒരു മന്ത്രിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പോടാ എൻ്റെ പൈസയാണ് എന്ന് നമുക്കിങ്ങനെ ഉള്ളിലിരുന്ന് പറയാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഈ രാഷ്ട്രീയക്കാരോടൊക്കെ പറയാനുള്ളത് വിലവർജനമില്ല എന്നത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് നിങ്ങൾ നിങ്ങൾ അധ്വാനിച്ച പണത്തിൽ നിന്നെടുത്ത് സാധനങ്ങൾ വാങ്ങുമ്പോൾ പൈസ കൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ആ വാദത്തെ വിടാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം